നമസ്കാരം. നീണ്ട 6 മാസത്തെ അർദിക്കും വർദിക്കും ഇടയിൽ മലയാളി മറ്റൊരു ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഇത്തവണ മലയാളി ഓണം ആഘോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തവണ മലയാളിയുടെ ഓണം എങ്ങനെയാണ് ഈ വിഷയം നമ്മൾ ഇന്ന് ജനേകം ഓൺലൈൻ ഓൺ ദ സ്പോട്ടിലൂടെ അന്വേഷിക്കുകയാണ്. ഓണം ആഘോഷിക്കുന്നുണ്ടോ മലയാളി? എന്നത്തേനെക്കാട്ടിലും ആഘോഷങ്ങളൊക്കെ കുറവാണ്. എങ്കിലും ഞാൻ വലിയ ഷോപ്പിലൊന്നും പോവാതെ കുഞ്ഞു ഷോപ്പിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. കുഞ്ഞു ഷോപ്പിലാവുമ്പം നമുക്ക് റെസ്ട്രിക്ഷൻസും തിക്കും തിരക്കും സാമൂഹ്യ അകലം പാലിക്കുക, ആഘോഷങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോഡി ഡ്രസ്സ് എടുക്കുക. ഓണം വീട്ടിൽ തന്നെ നമ്മൾ ഇവിടെ ഇത് പുറത്തുനിന്ന് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ വേറെ പരിപാടികളൊന്നുമില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടും അതൊക്കെയാണ്. പക്ഷെ എനിക്ക് മക്കൾ കൂടെയുണ്ട്, മറ്റേത് അവർ ദൂരെ ആയിരിക്കും. ആ ഒരു വിഷമമുണ്ട്. ഇപ്പം ഞങ്ങൾ ഫാമിലി, ഹസ്ബൻഡും മക്കളും മരുമോളും എല്ലാവരും കൂടെ ആയിട്ട്. നമ്മളിപ്പം മാറ്റം ഉടനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതിൻ്റെ കൂടെ അങ്ങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള ഒരു ഇതേ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു നിവർത്തിയേ ഉള്ളൂ. ഇനിയിപ്പോൾ വല്ല വാക്സിൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓണം വൻ ബോറാണ്, കൊറോണ. വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങുവാണ്. ഒന്നുമില്ല, അവബോധമുണ്ട് ജനങ്ങൾക്കെല്ലാം ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച്. അതുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളീയൻ അവൻ്റെ സ്വപ്നമായ ഓണം ആഘോഷിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും മനുഷ്യനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളാരുമില്ല, ഞാൻ ധരിച്ചാണ്. ഇത് ഒട്ടിപ്പൊട്ട ആഘോഷമില്ല. വീട്ടിലെല്ലാവരും ആയിട്ട് ആഘോഷിക്കും, പുറത്തൊന്നും പോകണ്ട. സുരക്ഷിതമായിട്ട് വീടിനകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങി. ഷോപ്പിംഗ് അത്യാവശ്യങ്ങൾ മാത്രം നടത്തും. വിഷമം തോന്നുന്നുണ്ട്. റിലേറ്റീവ്സൊന്നും ആരുമായിട്ട് സാധാരണ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്ന് ആഘോഷിക്കുന്നത്. ഇപ്പം അതൊന്നും പറ്റുന്നില്ല. പ്രകൃതിയോട് ചെയ്ത ദ്രോഹത്തിന് അത് തിരിച്ചടി തന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, കാരണം എല്ലായിടം തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ കുറച്ച് പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിച്ച്. പിന്നെ ഇത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ വലിയ ആഘോഷം പുറത്തിറങ്ങിയുള്ള സഞ്ചാരം കുറച്ചുകൊണ്ട് സേഫ്റ്റി നോക്കിക്കൊണ്ട് സദ്യയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ അടുത്തു നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വലിയ വലിയ കടകളിലൊന്നും കയറാതെ നമ്മൾ പൊതുവിൽ കുറച്ച് പ്രശ്നങ്ങളല്ലേ. അപ്പം പിന്നെ നമുക്ക് പൊതുവിൽ അത്ര സന്തോഷമെന്ന് പറയാനില്ല, അത് ഉറപ്പാണ്. ഒന്നുമില്ല, ഒന്നുമില്ല. ഒരിടത്തോട്ട് ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല. ഒരു കല്യാണം, കുഞ്ഞുങ്ങൾ പ്രസവിച്ചിരുന്ന ഏറ്റവും വേണ്ടപ്പെട്ട പോലും ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ പോകാറില്ല. ഓണം ആഘോഷം ഒരു സാമ്പത്തികം ഇല്ലല്ലോ. ഇപ്പം മൊത്തം റെഡിയായിരിക്കേല്ലേ. അങ്ങനൊരു സാമ്പത്തികമാണല്ലോ മെയിൻ പ്രശ്നം. അപ്പം സാമ്പത്തികമായിട്ട് ഇപ്പം എല്ലാ ജനങ്ങൾ പൊതുവെ നിൽക്കുകയാണല്ലോ. എന്തൊക്കെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല. നമ്മുടെ കൊറോണ കഴിഞ്ഞ് ആഘോഷിക്കും, അതല്ലേ വലുത്. നമ്മുടെ ഓണം ഇന്നലെ നാളെ ആഘോഷിക്കാം. നമുക്കിത് കൊറോണ ഇതാണ് സൂക്ഷിക്കേണ്ടത്. ഇതാണ് ഏറ്റവും സ്വീകാര്യം. മക്കളും ഒരു വീട്ടിൽ ഒരാളെ കിട്ടിയാൽ കുടുംബം മൊത്തം കിട്ടുകയാണ് അസുഖം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതം ആപ്പാട് ഒരു താരമാറായി. ഓട്ടം ഇല്ല, 2 മണിക്ക് കിടന്നാൽ ചിലപ്പോൾ 50 രൂപ കിട്ടിയ 30 രൂപ ഓടും. വണ്ടി ഓട്ടം ഇല്ല, 100, 150 ഇങ്ങനെ ഓടിയാൽ ഓടിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഓടാൻ നോക്കില്ല. ഇന്ത്യ ജീവിക്കണ്ടേ, നമുക്ക് എന്തെങ്കിലും ജീവിക്കണ്ടേ. മക്കളുള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ എടുത്ത് അങ്ങനെ ഓടുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആവറേജ് അത്ര കുറഞ്ഞ ഏറ്റവും മാത്രമേ പോകുന്നുള്ളൂ. കൂടിയേറ്റമൊന്നും പോകുന്നില്ല. ആൾക്കാർ പേടിച്ച് പേടിച്ചാരും വരുന്നില്ല. പ്രതികൂലമായിട്ട് ഒത്തിരി ബാധിച്ചിട്ട് കസ്റ്റമറൊന്നും കൂടുതൽ അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. 3 കസ്റ്റമറുണ്ടെങ്കിൽ 3 കസ്റ്റമർ വെളിയിൽ, അവർ കഴിഞ്ഞിട്ട് അടുത്ത കസ്റ്റമറിനെ കയറ്റാൻ പറ്റത്തുള്ളൂ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കസ്റ്റമറെടുത്ത് സാനിറ്റൈസർ ചെയ്യണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇത് കാണുമ്പോൾ ആൾക്കാർ ഓണം ആഘോഷിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ലൈറ്റായിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ കാര്യം വളരെ മോശമാണ്, സിറ്റുവേഷൻ മോശം. ഓണം നമുക്കൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. നമുക്ക് പൊതുവെയുള്ള സെയിൽ കുറവാണ്. അപ്പം ഈ പറയുന്ന മെയിനായിട്ടുള്ള പ്രശ്നം 5 പേര് 6 പേരേക്ക് സർക്കാർ കയറി വരാൻ പറയുന്നുണ്ട്. കൂടുതൽ ആൾക്കാരെ കയറ്റിവിടാൻ പറ്റുന്നു. ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ട്, മടിച്ചിട്ടും തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ നിരയ തോതിലായിരിക്കാം. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കാം ചെയ്യുന്നത്. അതെ, കച്ചവടം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു 50% കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, ഈ മാറിയ സാഹചര്യത്തിൽ ഓണം ആഘോഷിക്കൊക്കെ പോയിട്ട് ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുന്നില്ലെന്നാണ് ചിലരെങ്കിലും നമ്മളോട് പറഞ്ഞത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് മലയാളിയുടെ ആണ്ടുത്സവമായതുകൊണ്ട് തന്നെ ഓണം ചെറിയ രീതിയിലെങ്കിലും വീട്ടിനകത്തിരുന്ന് സദ്യയുണ്ട്, മക്കളോടൊത്ത് ഓണം ആഘോഷിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് കുറച്ചുപേരെങ്കിലും നമുക്കിടയിൽ സംസാരിച്ചവരുള്ളത്. എന്തു തന്നെയാണെങ്കിലും ഈ കാലവും കടന്നു പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ മലയാളികൾക്കും ജനേകം ഓൺലൈൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.